യൂട്യൂബ് ഗാർഡൻ ഓഫ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റി പാഷൻ ഫ്രൂട്ട് ഐസ്ക്രീമാണ് ഷോ ക്ലാസ് ഒക്കെ നോക്കിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ തണുക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് വേണ്ടി അപ്പം എന്തായാലും ഐസ്ക്രീമുകൾ തുടങ്ങാം അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്തായാലും ഉണ്ടാക്കാം അപ്പോൾ ഇതിനു വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ആദ്യമായി നമ്മുടെ പാഷൻ ഫ്രൂട്ട് അടിച്ച് അരിച്ചെടുക്കാം എന്നിട്ട് കോൺഫ്ലോർ പാലിൽ മിക്സ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കട്ട കെട്ടാൻ പാടില്ല കട്ട കെട്ടിയാൽ പെർഫെക്റ്റ് ആവത്തില്ല അപ്പോൾ സൂക്ഷിക്കണം ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം രണ്ട് കപ്പ് പാലും അങ്ങ് എടുത്തേക്കാം എന്നാൽ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഇനി പാൻ ചൂടാക്കാൻ വെക്കാം ചൂടായതിനു ശേഷം നമ്മുടെ പാൽ ചേർത്ത് കൊടുക്കാം ഇത് തിളപ്പിച്ച പാലായത് കൊണ്ട് തന്നെ വീണ്ടും തിളപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല തിളപ്പിക്കാത്ത പാലാണെങ്കിലൊന്ന് തിളപ്പിച്ചേക്കെട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ കോൺഫ്ലവർ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലോ ചേർത്ത് കൊടുത്തതിന് ശേഷം തന്നെ പെട്ടെന്ന് മിക്സ് ചെയ്തേക്കെട്ടോ അല്ലെങ്കിൽ കട്ട കെട്ടാൻ സാധ്യമാണ് അതുകൊണ്ട് തന്നെ കട്ട കെട്ടിയാൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല അതുകൊണ്ട് പെട്ടെന്ന് മിക്സ് ചെയ്തേക്കും ഇതേ ഞാനൊന്ന് മിക്സ് ചെയ്യട്ടെ മിക്സ് ചെയ്തിട്ട് വരാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞങ്ങൾക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം കൈ എടുക്കാതെ തന്നെ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം കട്ട ഇട്ടാതെ സൂക്ഷിക്കണം അതുകൊണ്ട് ഇടയ്ക്കിടെ പാലൊന്നും ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഫ്രണ്ട്സ് നമുക്കിതിനെ ചൂടാറാൻ വേണ്ടി വെച്ചാലോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഈ മിക്സ് ചൂടാറിയതിന് ശേഷം ഉള്ള ഒരു പരിവാണുട്ടോ ഇത് ഇതുപോലെയാണ് ഇരിക്കേണ്ടത് നല്ല കട്ട കെട്ടി അപ്പോൾ ഇനി നമുക്കിതിനെ അടിച്ചെടുക്കാം അടിക്കാൻ വേണ്ടിട്ട് നമുക്ക് പോയാലോ അടുത്തതായി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് കോൺഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മുടെ പകുതി പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ആഡ് ചെയ്യാം എന്നിട്ട് പകുതി പഞ്ചസാര പൊടിച്ചതും ചേർത്ത് കൊടുത്ത് അടിച്ചു വരാം അടിച്ചതിന് ശേഷം ഈയൊരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളതെന്ന് ഇനി ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുക്കാം ഇത് ഞാനിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അടിച്ചെടുത്ത മിക്സ് ഒരു എട്ട് മണിക്കൂർ ആ ഒരു എട്ട് മണിക്കൂർ ഏകദേശം ഒരു എട്ട് മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ അല്ല സോറി ഫ്രീസറിലാണ് വെക്കേണ്ടത് ഫ്രീസറിൽ വെക്കാം അപ്പോൾ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നിങ്ങളതൊന്നും സെറ്റ് ആയിട്ടില്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലും വെക്കാം സെറ്റ് ആയിട്ടില്ലെങ്കിൽ മാത്രം സെറ്റായാൻ ഇത് സ്കൂപ്പ് ചെയ്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇത് സെറ്റ് ചെയ്യാൻ വെക്കട്ടെ കേട്ടോ എനിക്ക് ഭയങ്കര ഇത് കഴിക്കാനുള്ളൊരു ആകാംക്ഷ കൂട്ടിയിട്ട് ഓ അപ്പോൾ എന്തായാലും സെറ്റ് ചെയ്യാൻ വെക്കാം വെച്ചിട്ട് വരട്ടെ അപ്പോൾ ഓക്കെ ബൈ സെറ്റ് ചെയ്യട്ടെ നമ്മുടെ ഫ്രീസറിൻ്റെ തണുപ്പ് അനുസരിച്ചിരിക്കും ഇത് സെറ്റാവുന്ന രീതി അപ്പോൾ ഞാനിവിടെ ഒമ്പത് മണിക്കൂറോളം വെച്ചിട്ടുണ്ട് ഏകദേശം അത്രയാണെന്ന് എനിക്ക് തോന്നുന്നത് ഇനി നമുക്കൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം കേട്ടോ സ്കൂപ്പർ എല്ലാം കുഴപ്പമില്ല നമ്മുടെ സാധാരണ കയ്യിൽ വെച്ചിട്ടും ചെയ്താൽ മതി ഞാനിപ്പോൾ സ്കൂപ്പറുണ്ട് സ്കൂപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പുതി നല്ല ആണ് കേട്ടോ ഇത് അടിപൊളി എന്തായാലും ട്രൈ ചെയ്യണം കുറേ പാഷൻ ഫ്രൂട്ടുള്ള വീട്ടിലാക്കി ഇതെന്തായാലും എപ്പോഴും ജ്യൂസ് കുടിക്കുമ്പോൾ ഒരു മടുപ്പ് ഉണ്ടാവില്ലേ അപ്പം ജ്യൂസ് മാത്രം കുടിക്കരുത് ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ആക്കി ഒന്ന് ട്രൈ ചെയ്ത് കഴിക്കോ ഒരു വെറൈറ്റി അല്ലേ അപ്പം ഞാനിത് നമ്മുടെ കുട്ടീസിനെ കൊണ്ടുപോയി കൊടുക്കട്ടെ അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് അറിയണ്ടേ അപ്പൊ ഒരു കാര്യം കൂടി നിങ്ങളുടെ അഭിപ്രായം കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇത് വെറൈറ്റി ഐസ്ക്രീം ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുകയാണ്